ജയശങ്കർ, ഈ സുപ്രീം കോടതി വിധി പാലിച്ച ശേഷം ചർച്ചയാകാമെന്ന് പറഞ്ഞു ഓർത്തഡോക്സ് സഭ പൂർണ്ണമായും സർക്കാർ വിളിച്ച ചർച്ചയിൽ നിന്ന് മാറി നിൽക്കുകയാണ്. ഈ രീതിയിൽ സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൂടുതൽ പോവുകയും ചെയ്യുമ്പോൾ പിന്നെ നോക്കുകുത്തിയായി നിൽക്കാനല്ലാതെ സർക്കാരിന് ഇതെങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്ന് താങ്കൾ കരുതുന്നു? അല്ല, സർക്കാർ വിളിക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കുകയില്ല എന്നുള്ള നിലപാട് തികച്ചും നിർഭാഗ്യകരമാണ്. കാരണം സുപ്രീം കോടതിയുടെ വിധികളുണ്ട്, ഒന്നിലധികം വിധികളുണ്ട്, ഹൈക്കോടതിയുടെ വിവിധ വിധികളുണ്ട്. ഓർത്തഡോക്സ് പക്ഷം ഇപ്പോൾ ജയിച്ചു നിൽക്കുന്ന ഒരവസ്ഥയിലാണ്. എന്നാലും ചർച്ചയ്ക്ക് വാതിൽ കൊട്ടിക്കടക്കുക എന്ന് പറഞ്ഞാൽ യാതൊരു ന്യായവുമില്ല. കാരണം ഈ പ്രശ്നം ചർച്ചയിൽ കൂടി മാത്രമേ പരിഹരിക്കാൻ കഴിയൂ. നെഞ്ചത്തുനിന്ന് ഒരു റാപ്പൽ മാംസം മുറിച്ചെടുത്ത് പ്രശ്നം തീർക്കാം എന്ന ഷെയ്ലോക്കിന്റെ ന്യായമാണ് ഇവർ പറയുന്നത്. ആ ന്യായം ഒരു കാരണവശാലും ഒരു പരിസ്ഥിത സമൂഹത്തിൽ നടപ്പാവുന്ന ഒരു കാര്യമല്ല. അത് മാത്രമല്ല, മൃതദേഹത്തെ സംബന്ധിച്ചോളം 34 ഭരണഘടനയും മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ ഇന്ത്യൻ ഭരണഘടന എന്ന് പറഞ്ഞ വേറൊരു സാധനത്തിനൊക്കെ മീതി ഉണ്ട്. 1950 ഇന്ത്യൻ ഭരണഘടനയുടെ തത്വങ്ങൾക്കെതിരായ ഒരു നിലപാട് ആർക്കും സ്വീകരിക്കാൻ കഴിയില്ല. കാരണം മൃതദേഹത്തോട് ആദരവ് കാണിക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് മരിച്ച ആളുടെ മൃതദേഹത്തോട് ഒരു മിനിമം മര്യാദ കാണിക്കാനുള്ള ഉത്തരവാദിത്തം എല്ലാ ആളുകൾക്കും ഉണ്ട്. ആ കാര്യത്തിലൊക്കെ വാശി പിടിക്കുന്നത് ഒരു സമൂഹത്തിനും ഒരു സമുദായത്തിനും ഒരു സഭയ്ക്കും യോജിച്ച ഒരു കാര്യം. അതായത് അടുക്കിന് ശേഷം താങ്കളും പറയുന്നത് ഈ കുർബാനയ്ക്ക് കത്തിയും വടിവാളും എന്നൊരു പഴയൊരു തമാശ ഉണ്ടല്ലോ, അതെല്ലാം വീണ്ടും പുറത്തേക്ക് വരുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ വിട്ടുവീഴ്ച ചെയ്യേണ്ട ഒരു ബാധ്യത ഓർത്തഡോക്സ് സമൂഹത്തിനുണ്ട് എന്ന് തന്നെയാണോ? തീർച്ചയായിട്ടും വിട്ടുവീഴ്ച ചെയ്യാതെ ഇരു സഭകൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഒരു സുപ്രീം കോടതി വിധി അംഗീകരിക്കണം എന്ന് ഇവർ പറയുമ്പോൾ തത്തുല്യമായ രീതിയിൽ ഒരു ക്രൈസ്തവ സാക്ഷ്യം അംഗീകരിക്കാനുള്ള ബാധ്യത മറുഭാഗക്കാർക്കും ഉണ്ട്. രണ്ടു വിഭാഗക്കാരും വിട്ടുവീഴ്ച ചെയ്യാതെ ഈ കാര്യം പ്രശ്നം തീരുകയില്ല. പൊതുസമൂഹത്തിന് തന്നെ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു വിഷയമായിട്ട് ഇത് മാറുകയാണ്. ഇത് പോലീസിനെ വെച്ചിട്ടോ അല്ലെങ്കിൽ പട്ടാളത്തെ കൊണ്ടുവന്നിട്ടൊന്നും ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല. സുപ്രീം കോടതിയുടെ വിധി വന്നിട്ട് മറ്റു പല വിധികളും നമ്മുടെ രാജ്യത്തുണ്ടല്ലോ. ഇതൊക്കെ നടപ്പാക്കുന്ന കാര്യത്തിൽ ഇരു വിഭാഗം വിട്ടുവീഴ്ചയാണ്. സർക്കാരും കുറച്ചുകൂടി ഒരു ഉത്തരവാദിത്ത ബോധം ഈ കാര്യത്തിൽ കാണിക്കും. 5 അംഗങ്ങളുടെ ഒരു ഉപസമിതി ഉണ്ടാക്കി കൂടി ഞങ്ങളുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു എന്ന രീതിയിൽ സർക്കാർ പോയാൽ തീരുകയില്ല. ഇത് ഒരു 100 പിന്നിട്ട ഒരു തർക്കമാണ്. ഇന്ന് ഇന്നലെ തുടങ്ങിയതല്ല, നാളെ മറ്റന്നാളോ തീരാൻ പോകുന്നതല്ല. 1912 പിളർപ്പുണ്ടായിരുന്നത്. അതിനുശേഷം പലതവണ പല കോടതികളിലും ഇത് സംബന്ധിച്ച് വ്യവഹാരം ഉണ്ടായിട്ടുണ്ട്. ഇനിയും ഇതുപോലുള്ള വ്യവഹാരങ്ങൾ പല സ്ഥലത്തും നടക്കാനും സാധ്യതയുണ്ട്. പല പള്ളികളിലും സംഘർഷം ഉണ്ടായിട്ടുണ്ട്. എന്റെ വീടിന്റെ പരിസരത്തുള്ള തൃക്കുന്നത്ത് പള്ളി തന്നെ എത്രയോ കൊല്ലം പൂട്ടിക്കിടന്നു, എത്രയോ കൊല്ലം പതിറ്റാണ്ടുകളോളം പൂട്ടിക്കിടന്നു. 1977 ഡിസംബറിൽ പൂട്ടിയതാണ്. വളരെ അടുത്ത കാലത്താണ് അത് തുറന്ന് വീണ്ടും അവിടെ ആരാധനയും ഒക്കെ നടക്കാൻ തുടങ്ങി. അപ്പൊ അങ്ങനെയൊക്കെ നിർഭാഗ്യകരമായ ഒരു സാഹചര്യം ഇതുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ ഇതിനൊരു പരിഹാരം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കുറച്ചുകൂടി ഉത്തരവാദിത്വപൂർണ്ണമായ ഒരു നിലപാട് ഉണ്ടാകണം.